വെൽക്കം ബാക്ക് അഗെയിൻ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നൊരു ഇൻഫർമേഷനായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ആണിരോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ശാശ്വത പരിഹാരം എന്ന നിലക്കാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. എൻ്റെ കാലിലെ ആണിരോഗം 7 ദിവസം കൊണ്ട് അത് പൂർണ്ണമായിട്ടും മാറ്റാൻ സാധിച്ചു. അത് വളരെ സിമ്പിളായിട്ട് ചിലവ് കുറഞ്ഞ രീതി ഒരു മെത്തേഡാണ് ഞാനിവിടെ നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും നിങ്ങൾ അത് കണ്ട് മനസ്സിലാക്കണം. മെഡിക്കൽ ഷോപ്പിൽ നിന്നും കോൺകേപ്പ് എന്ന് പറയുന്ന ഈ ബാൻഡേജ് വാങ്ങാൻ ലഭിക്കും. ഇത് വെച്ചിട്ടുള്ളൊരു മെത്തേഡാണ് നമ്മൾ പറയുന്നത്. ഈ ആണിരോഗത്തിന് വേണ്ടി ഒരുപാട് പണം ചിലവഴിക്കുന്നവരൊക്കെ ഉണ്ട്. ഇതിനു വേണ്ടി യാതൊരു ബുദ്ധിമുട്ടും പ്രയാസവും നമ്മൾ അങ്ങനെ നേരിടേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് കൂടുതൽ പണച്ചെലവില്ലാത്ത ഒരു മെത്തേഡാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഈ കോൺകേപ്പിൽ വരുന്നത് 4 ബാൻഡേജാണ്. ഒരു പാക്കിന് 48 രൂപയാണ്. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ ലഭിക്കും. അപ്പോൾ നമ്മൾ ഇത് എന്ത് ചെയ്യുക, ഈ ബാൻഡേജിൻ്റെ സെൻറ്ററിലാണ് മെഡിസിൻ ഉള്ളത്. അപ്പോൾ നമ്മുടെ ആണിയിൽ തട്ടുന്ന രൂപത്തിൽ ഇതാകണം, അതുപോലെ ആണിയുടെ മുകളിൽ വെച്ച് കൊടുക്കുക. ഇന്നലെ രാത്രി ഞാൻ 2 ആണിമേലാണ് ബാൻഡേജ് വെച്ചിരുന്നത്. ഇപ്പം ഇന്ന് രാവിലെ 3ാമത്തേമേലും കൂടി ബാൻഡേജ് വെക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ രാത്രിയായി. ഇപ്പോൾ 24 മണിക്കൂർ ഇപ്പം ഞാൻ വെച്ചു. എൻ്റെ ആണിയുടെ ചുറ്റും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു തൊലി ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി കൂടുതൽ എന്ത് ചെയ്യണം, ഗ്യാപ്പ് വരണം അവിടെ. തൊലിയുടെയും ആണിയുടെയും ഇടയിൽ കൂടുതൽ ഗ്യാപ്പ് വരണം. എന്നിട്ട് നമുക്ക് ഈ ആണി പറിച്ചെടുക്കാൻ പറ്റുന്ന രൂപം, അല്ലെങ്കിൽ അത് പറഞ്ഞ് സ്വന്തം പറഞ്ഞ് പോരുന്നൊരു ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ ഇനിയും വെക്കണം. ചില ആളുകൾക്ക് പെട്ടെന്ന് ചിലപ്പോൾ പറഞ്ഞു പോരാം. ഏതായാലും ഒരു 3 ദിവസം 4 ദിവസമൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, തുടർച്ചയായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ അത് പറഞ്ഞു പോരും. അങ്ങനെ ഇപ്പോൾ നമ്മൾ 2 ദിവസം ബാൻഡേജ് വെച്ചുട്ടോ. അപ്പോൾ 3ാമത്തെ ദിവസം ഇനിയും ഒന്നും കൂടി വെക്കേണ്ടി വരും. 3ാം ദിവസവും ബാൻഡേജ് വെച്ചു, കൂടുതൽ പൊന്തി വന്നിരുന്നു. അപ്പോൾ ഞാനത് ബ്ലേഡായിട്ട് ഇങ്ങനെ ചെത്തിയിട്ടതാണ്. അതിൻ്റെ സൈഡിലിങ്ങനെ തൊലി കുറച്ചും കൂടി പൊന്തി വന്നിരുന്നു. അത് ഞാനിങ്ങനെ ബ്ലേഡ് എടുത്ത് ചെത്തി കൊടുത്തതാണ്. അപ്പോൾ അതിൻ്റെ നടുവിൽ നിങ്ങൾ കണ്ടില്ല, ആണി കണ്ടില്ലേ, അപ്പോൾ അതൊന്നും കൂടി ഇളകിപ്പോരണം. അപ്പോൾ ഇനിയും ബാൻഡേജ് വെക്കണം. പിന്നെ സൈഡിലിങ്ങനെ പൊന്തി വരുന്നത് അങ്ങനെ പറിച്ചിട്ടാലും മതി, പറിച്ചിടാൻ പറ്റും. ഞാൻ പിന്നെ ഇങ്ങനെ ബ്ലേഡ് എടുത്ത് ചെത്തിയതാണ്. അങ്ങനെ ആരും ചെത്തരുത്, അത് ചിലപ്പോൾ നമ്മളെ കാലൊക്കെ മുറിയാകാൻ സാധ്യത. അപ്പോൾ നമ്മൾ ആണി പൂർണ്ണമായിട്ട് പോന്നിട്ടില്ല. അപ്പോൾ ഇനിയും ബാൻഡേജ് വെക്കേണ്ടി വരും. ഇന്നിപ്പോൾ 4ാമത്തെ ദിവസമാണ്. ഇന്ന് വാങ്ങിയപ്പോൾ വേറൊരു കമ്പനീൻ്റെ ബാൻഡേജാണ് കിട്ടിയത്, കോൺകേപ്പ്. ഇതിൽ 4 ബാൻഡേജ് ഉണ്ട്. മരുന്ന് മെഡിസിനൊക്കെ വേറൊരു കളറാണ്. ഏതായാലും വെച്ച് നോക്കുക. അപ്പോൾ ഈ ആണിരോഗം മാറാൻ എനിക്ക് ഏറ്റവും സിമ്പിളായിട്ട് തോന്നിയ മെത്തേഡാണത്. പിന്നെ കീറലൊക്കെ ഉണ്ട്. കീറിയിട്ടുണ്ടെങ്കിൽ എന്താകും, കൂടുതൽ അവിടെ മുറിയൊക്കെ ആയിട്ട് പെട്ടെന്ന് ഉണങ്ങുമൊന്നുമില്ല. അപ്പോൾ എനിക്കിതൊരു സിമ്പിളായിട്ടാണ് തോന്നിയത്. ഇപ്പോൾ 4 ബാൻഡേജുകളായിട്ട് ഞാൻ വെച്ചു കഴിഞ്ഞു. 4 പ്രാവശ്യം 4 ബാൻഡേജ് വെച്ചു. ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായിട്ട് പോയിട്ടുണ്ട്. തന്താവരലുമ്മൽ ഒന്നുണ്ടായിരുന്നു, പിന്നെ ഈ ഭാഗത്തും ഒന്നുണ്ടായിരുന്നു. തന്താവരലുമ്മത്തും ഈ അത് അവിടെയും ഇപ്പോൾ ഒന്നുമില്ല. അവിടെയൊക്കെ പൂർണ്ണമായിട്ട് പോയിട്ടുണ്ട്. അതുപോലെ ഇവിടെയും ഉണ്ടായിരുന്നു ഒന്ന്, അതും പൂർണ്ണമായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ആണി ഓട്ടോമാറ്റിക്കലി അവിടുന്ന് പോകും. ഇനി പോയിട്ടില്ലെങ്കിൽ നമുക്ക് തന്നെ കൈയായിട്ട് എന്ത് ചെയ്യുക, അവിടുന്ന് പറിച്ചെടുക്കാനും പറ്റും. കൂടുതൽ വിടവ് വന്നിട്ടുണ്ടെങ്കിൽ പറിച്ചെടുക്കാം. അവിടെ വലിയ മുറിയൊന്നും ആവില്ല, അതിങ്ങനെ തൂരും ചെയ്യും, പെട്ടെന്ന് തൂരും ചെയ്യും. ഇതും കൂടി ഇനി പോകാനുള്ളൂ. അതിന് ഒരു ബാൻഡേജ് കൂടി ഒട്ടിക്കണം. അത് കൂടുതൽ എന്തുണ്ടായിരുന്നു, ആണി ഉണ്ടായിരുന്നു, കുറച്ച് ഉള്ളിലേക്ക് ഇങ്ങനെ പോയിരുന്നു കൂടുതൽ. അപ്പോൾ അതാണ്, അത് മാത്രം അവിടെ അങ്ങനെ നിൽക്കുന്നത്, ബാക്കിയൊക്കെ പോയി. അപ്പോൾ ആണിരോഗം ഉള്ളവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വളരെ സിമ്പിളായ മെത്തേഡാണ്. കൂടുതൽ നമുക്ക് ക്യാഷ് ഒന്നും ചിലവാക്കേണ്ടതില്ല. തീർച്ചയായിട്ടും ഫലം കാണും. എനിക്ക് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ആദ്യം വേദനയൊക്കെ ഉണ്ടായിരുന്നു ഈ ആണി. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആണി പോയിട്ടുണ്ട് കേട്ടോ. ഇനി അവിടെ തോല് കുറച്ചിങ്ങനെ എന്ത് പറഞ്ഞു പോകാനുണ്ട്, അതിങ്ങനെ ഓട്ടോമാറ്റിക്കലി പറഞ്ഞു പോകും. അപ്പോൾ ഇത് വലിയൊരു ആശ്വാസമാണ്. എനിക്ക് വിരലൊന്നും മടക്കാൻ കഴിയില്ലായിരുന്നു, വേദനയാവും ആണിമ തട്ടിയിട്ട്. അപ്പോൾ ആണിരോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം കാണും. ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ഗുഡ് ബൈ.